മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് തിരുവമ്പാടിയിൽ സംസ്ഥാനതല നീന്തൽ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ തുടങ്ങിയ വിഭാഗങ്ങളിൽ വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി പേർ മത്സരത്തിൽ പങ്കെടുത്തു. ക്യുവൈറ്റ് സ്വിമ്മിംഗ് പൂളിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് ലിൻഡോ ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു. മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ചാണ് തിരുവമ്പാടിയിൽ സംസ്ഥാനതല നീന്തൽ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ തുടങ്ങിയ വിഭാഗങ്ങളിൽ വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി പേർ മത്സരത്തിൽ പങ്കെടുത്തു. ചാമ്പ്യൻഷിപ്പിലെ 40 വയസ്സിന് മുകളിലുള്ളവരുടെ നീന്തൽ മത്സരമാണ് വേറിട്ട കാഴ്ചയായത്. മത്സരം കാണാനെത്തിയവരെ ഏറ്റവും കൂടുതൽ ത്രസിപ്പിച്ചതും 40 വയസ്സിന് മുകളിലുള്ളവരുടെ നീന്തൽ മത്സരമായിരുന്നു. വനിതാ വിഭാഗത്തിൽ 61 വയസ്സ് പ്രായമുള്ള ചാത്തമംഗലം വള്ളന്നൂർ സ്വദേശിനി സ്നേഹപ്രഭയും പുരുഷ വിഭാഗത്തിൽ 70 വയസ്സ് പ്രായമുള്ള കൊയിലാണ്ടി സ്വദേശി നാരായണനുമായിരുന്നു മത്സരത്തിലെ കാണികളുടെ പ്രധാന ആകർഷണം. പ്രായം കൂടിയവർക്കൊപ്പം സ്വിമ്മിംഗ് പൂളിൻ്റെ ഉദ്ഘാടനത്തിനെത്തിയത് 3 വയസ്സ് മുതൽ പുഴയിൽ നീന്തി മുക്കം നഗരസഭയുടെ നീന്തിവാ മക്കളെ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറായ 6 വയസ്സുകാരി റനാ ഫാത്തിമയായിരുന്നു. തിരുവമ്പാടി ക്യുവൈറ്റ് സ്വിമ്മിംഗ് പൂളിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര തലത്തിൽ പോലും നമ്മുടെ നാട്ടിലെ കയാക്കിംഗ് ഫെസ്റ്റിവൽ അറിയപ്പെട്ടിട്ടുണ്ടെന്നും അതുപോലെ PSC പരീക്ഷകളിൽ പോലും കയാക്കിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്നും കേരളത്തിലെ പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി കയാക്കിംഗ് നടക്കുന്ന പുലിക്കയം മാറിയിട്ടുണ്ടെന്നും ലിൻഡോ ജോസഫ് എം എൽ എ പറഞ്ഞു. മറ്റൊന്നത് കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഡെസ്റ്റിനേഷൻ സെന്ററിന്റെ പേര്. ഈ രണ്ട് കാര്യങ്ങൾ PSC പോലും ഒരു ക്വസ്റ്റ്യനായി വന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനായി ഇതിനോടകം നമ്മുടെ കോടഞ്ചേരിയിലെ പുലിക്കയം മാറി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു വിവരം. ഇന്നുവരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇതിനോടകം വിവിധങ്ങളായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ മത്സരത്തിലേക്ക് പങ്കെടുക്കാൻ നിരവധിയായിട്ടുള്ള വിദേശ കായിക താരങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. തിരുവമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ ചടങ്ങിൽ അധ്യക്ഷയായി. മലയോര മേഖലയിലെ പ്രമുഖ സ്പോർട്സ് ക്ലബ്ബായ കോസ്മോസ് തിരുവമ്പാടിയാണ് മത്സരങ്ങൾക്ക് നേതൃത്വം നൽകിയത്. സമീപപ്രദേശങ്ങളിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മറ്റ് പ്രമുഖ വ്യക്തികളും ചടങ്ങിൽ പങ്കാളികളായി. വിജയികൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ചേർന്ന് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.